അമിയാ അന്യോങ്. കഴിഞ്ഞ എപ്പിസോഡ് കുറച്ച് ലെങ്തി ആയിരുന്നു, ബട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ റിയൽ സ്റ്റോറി കൊണ്ടുവരും. കാരണം അന്ന് എനിക്ക് സ്റ്റോറി റെക്കോർഡ് ചെയ്യാൻ ഒരു മൂഡിലായിരുന്നില്ലായിരുന്നിരുന്നത്, അതുകൊണ്ട് നല്ല പോലെ ചെയ്യാനും പറ്റിയില്ല. അതെനിക്ക് വിഷമമായിട്ടോ, എന്തെന്ന് വെച്ചാൽ അത്രയും ടൈമും വേസ്റ്റായി. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല എപ്പിസോഡ് അല്ലേ. പിന്നെ ഇതിനകത്ത് ഞാൻ കഥ കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ നോക്കുവാണ്, കാരണം നമുക്കിനി അധികം എപ്പിസോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എഫ് തീർക്കുവാണല്ലോ നമ്മൾ, അപ്പോൾ വേഗം തീർക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ജി കെയുടെ എഫ് അവിടെ കിടക്കുവാണ്. റൗഡി റോക്സ്റ്റർ സീസൺ 2 ഒരു ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. പിന്നെ നമ്മുടെ വീക്കുട്ടിൻ്റെ ഒരു എഫ് അവിടെ കിടപ്പുണ്ടല്ലോ, അത് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ വീക്കുട്ടിൻ്റെ എഫ് തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഞാൻ പ്രൈവറ്റ് ആക്കാൻ പോവുകയാണ്. ഐ മീൻ അതോ നമുക്ക് ജെ കെയുടെ എഫ് പ്രൈവറ്റ് ആക്കാം. ബിക്കോസ് പിന്നെ റൗഡി റോക്സ്റ്റാർ കുറച്ച് കഴിയട്ടെ, ഒപ്പമാരുടെയൊക്കെ കഴിയട്ടെ. ജെ കെയുടെ എഫ് പ്രൈവറ്റ് ആക്കാം, ജിമിൻ ബ്രോയുടെ എഫ് തീരുന്നവരെ, എന്നിട്ട് നമുക്ക് ജെ കെയുടെ എഫ് ചെയ്യാം പതിയെ. ഓക്കെ, എന്തായാലും വീക്കുട്ടൻ്റെ ഞാൻ ചെയ്ത് മറ്റേ ചാനലിൽ ചെയ്ത ആ എഫ് നല്ലൊരു കണ്ടൻ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നല്ലൊരു സ്റ്റോറിയാണ്. കേ പോപ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്റ്റോറിയാണത്. അപ്പോൾ അതുപോലെ റൊമാൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ മെയിനായിട്ട് അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് കേ പോപ്പിൽ പറ്റിക്കപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളും, അത് ഐഡോൾസ് പറ്റിക്കപ്പെടുന്ന, ഐഡോൾസിനെ കൊണ്ട് ചെയ്യിക്കുന്ന, ഐഡോൾസ് കഷ്ടപ്പെടുന്ന ആ ഒരു ടൈമിനെയും എല്ലാം എടുത്തു പറഞ്ഞിട്ട് ഇതുവരെ കേ പോപ്പിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളും, ഡാർക്ക് സൈഡ് ഓഫ് കേ പോപ്പ്, അതാണ് മെയിൻ മെയിൻ ഉദ്ദേശം ആ സ്റ്റോറി കൊണ്ട്. എഫ് എഫ് ആണെങ്കിൽ ആ സ്റ്റോറി കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. അപ്പോൾ അത് വീക്കുട്ടനെ ഹീറോ ആക്കി, പിന്നെ നമ്മൾ ഹീറോയിനായിട്ട് അതിനകത്ത് റൊമാൻസും എല്ലാമായിട്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ യാ, ദാറ്റ്സ് ഇറ്റ്, സ്റ്റോറിയിലോട്ട് പോവാം. ജിമിൻ അങ്ങനെ കുളിച്ചു വന്നു. റിയ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവന് വിളമ്പിക്കൊടുത്തു. അവൻ അങ്ങനെ സന്തോഷത്തോടുകൂടി ഓഫീസിൽ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നല്ല സന്തോഷമായിട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിമിൻ്റെ ഫോണിലോട്ട് അന്ന് വന്ന അതേ ലേഡി തന്നെ വീണ്ടും വിളിക്കുന്നത്. ഹലോ സർ, ഞാൻ അന്ന് വിളിച്ച ആ മാഡം പറഞ്ഞിട്ട് വിളിച്ചില്ലേ? ആ മനസ്സിലായി, പറഞ്ഞോളൂ. സർ, സാറിപ്പോൾ ഫ്രീ ആണോ? ഞാൻ കുറച്ച് തിരക്കിലാണ്. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട, ഇപ്പോൾ പറഞ്ഞു. സർ, അത് സംതിങ് പേഴ്സണൽ. ആ പറഞ്ഞു. സർ, എങ്കിൽ ഞാൻ മാഡത്തിന് കൊടുക്കട്ടെ? ആ കൊടുക്ക്, ഈ മാഡാരാന്ന് എനിക്കൊന്നും അറിയണ്ടേ. ഹലോ. ആ പറയൂ. ഈസ് ദിസ് മിസ്റ്റർ ജിമിൻ? അതെ, പറഞ്ഞോളൂ. ജിമിൻ, എനിക്ക് തന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ആ നേരത്തെ പറഞ്ഞവര് പറഞ്ഞായിരുന്നു. എന്താന്ന് വെച്ചാ പറയൂ കുട്ടി. താങ്കൾ ഫ്രീ ആകുമ്പോൾ ഫോൺ ചെയ്യാൻ പറ്റുമോ? എന്തിനാ ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യുന്നത്? അതൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസ് ആണ്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അത് വഴിയ വരുമ്പോ അറിയാം. വഴിയ വരുമ്പോഴും അങ്ങനെ എന്ത് സർപ്രൈസാ? ഞാൻ പറഞ്ഞോ. അതിപ്പോ പറയാൻ പറ്റില്ല, ഇപ്പൊ പറഞ്ഞ സർപ്രൈസ് പൊളിയല്ലേ. ആ എന്തേലും ആവട്ടെ, ശരി, എനിക്ക് വിളിക്കാൻ പറ്റില്ല, ഞാനിപ്പോ തിരക്കിലാണ്. അത് പറഞ്ഞാ പറ്റില്ല, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ലല്ലോ, എപ്പോഴാ വിളിക്കണ്ടേന്നൊക്കെ പറയണ്ടേ. വേണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവൻ ഫോൺ കട്ട് ചെയ്തു. വൈകിട്ട് ഒരു 8 മണി 9 മണി ആ സമയത്തിൽ ജിമിൻ തിരിച്ച് വീട്ടിലെത്തി. റിയ അവനെയും കാത്ത് ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. കോളിൻ്റെ ലടി ശബ്ദം കേട്ടപ്പോൾ മുകളിൽ നിന്നും സ്റ്റെപ്പിറങ്ങി ഓടിച്ചാടി വന്ന് അവൾ വാതിൽ തുറന്നു. തൻ്റെ കയ്യിലിരുന്ന സ്യൂട്ട് കേസ് അതിനകത്തവൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെയാണേ. അപ്പോൾ അത് വാങ്ങിയിട്ട് അവൾ സെറ്റിയിൽ വെച്ചു. എന്നിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെ വിശേഷങ്ങളെല്ലാം അവനോട് ചോദിച്ചു. അവൻ പറയുകയും ചെയ്തു. ആ ഡാ, നീ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, ഇങ്ങനെ സംസാരിച്ചിരുന്നാലോ, പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് വല്ലതും കഴിക്കാം. ആ ശരി. അവൻ തൻ്റെ ഫോണും മറ്റ് സാധനങ്ങളും എല്ലാം ടേബിളിൽ വച്ചിട്ട് കുളിക്കാൻ പോയി. പെട്ടെന്നാണ് ഫോണിലോട്ട് ആ കോൾ വരുന്നത്. നമ്മുടെ റിയ കോൾ എടുത്തു. ഹലോ. ഹലോ, ഇത് ജിമിൻ്റെ ജിമിൻ്റെ വൈഫാണ്, പറഞ്ഞോളൂ. വൈഫോ? അതെ, വൈഫാണ്. എന്താ? സോറി മാഡം, നമ്പർ മാറിപ്പോയതാണേ.
ഓ, എനിക്കും തോന്നി ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അവൾ ഫോൺ കട്ട് ചെയ്ത് ടേബിളിൽ തന്നെ വെച്ചു. എന്നിട്ട് കിച്ചണിലെ സംതിങ് വർക്കിന് വേണ്ടിയിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിമൻ കുളി കഴിഞ്ഞ് വന്നു. അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ആ കോളി എടുക്കുന്നു. റിയ ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആ ഒരു സ്ത്രീ വിളിച്ചായിരുന്നു, എന്നിട്ട് നമ്പർ മാറിപ്പോയതാന്ന് പറഞ്ഞു. അത്രയല്ല പറഞ്ഞോളൂ. അതെ, എന്താ? ഒന്നുമില്ല, ചോദിച്ചതാ. ആ, ജിമിന്റെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോ റിയക്കൊരു പന്തികേട് തോന്നി. അവൻ കാണാതെ അവന്റെ പുറകെ അവൾ മുറിയിലോട്ട് പോയി. അവൻ തന്നെ ഫോൺ എടുത്ത് ജനാലയുടെ സൈഡിൽ പോയി. ഫോൺ ചെയ്യുന്നത് വാതിലിന്റെ മറവിൽ നിന്ന് അവൾ കണ്ടു. ഹലോ, ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ഈ രാത്രി സമയത്തൊന്നും വിളിക്കരുതെന്ന്? ഞാൻ ഫ്രീ അല്ല, എനിക്കിനി കോൾ ചെയ്യരുത്. താനൊരു പെൺകുട്ടിയാണ്, ഞാൻ വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവും. തനിക്ക് കോമൺ സെൻസ് ഇല്ലേ കുട്ടി? എൻ്റെ വൈഫാ നേരത്തെ ഫോൺ എടുത്തത്. താൻ പിടിക്കപ്പെടാതിരുന്നത് തൻ്റെ ഭാഗ്യം. ഇനി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്താൽ താൻ എന്തായാലും പിടിക്കപ്പെടും. ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വയ്ക്കുക, ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന റിയ. അവൻ ആരോട് സംസാരിക്കുന്നത്? അവൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അവൻ വന്ന് വാതിൽ മെല്ലെ തുറന്നു. റിയ, നീ എപ്പോഴാ വന്നേ? ഒന്നുമില്ല ജിമിൻ, ഇതിലൂടെ ഒന്ന് പോയപ്പോ. പോയപ്പോ? അല്ല, നിന്റെ റൂമിലോട്ട് വരാൻ പോവായിരുന്നു. ഇപ്പോ വന്നതാണോ? ആ, അത് ഇപ്പോ വന്നോളൂ. എന്തിനാ വന്നേ? അല്ല, എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് നോക്കാൻ വന്നതാ. ഓഹോ, എങ്കിൽ നീ കിടന്നുറങ്ങിക്കോ, ഞാനത് പിന്നെ നോക്കിയെടുത്തോളാം. ആ പിന്നെ, നിനക്കെന്തേലും വേണോ? എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. ആ, ഇതാ ഇപ്പൊ കൊണ്ടുവരാം. അവൾ ജിമ്മിന്റെ മുറിയിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോയി. അവൻ ബെഡിൽ കയറി കിടന്നു. അവന്റെ തൊട്ടിപ്പുറത്തെ കുഞ്ഞു ടേബിളിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. റിയ മെല്ലെ വെള്ളമൊക്കെ ആയിട്ട് വന്നു. വെള്ളം ടേബിളിൽ വെച്ച് അവൾ നോക്കിയപ്പോൾ ജിമിൻ ചെറുതായിട്ട് മയക്കത്തിലായിരുന്നിട്ടുണ്ട്. അവൾ പതിയെ അവന്റെ ഫോണും എടുത്ത് റൂമിന് പുറത്തോട്ട് പോയി. അവന്റെ കോൾ ഹിസ്റ്ററി നോക്കിയപ്പോൾ ഒത്തിരി പ്രാവശ്യം ഒരേ നമ്പറിൽ നിന്നും കോള് വന്നിരിക്കുന്നു. തിരിച്ചങ്ങോട്ട് വിളിച്ച ഹിസ്റ്ററി കിടക്കുന്നുമില്ല. അവൾക്കെന്തോ സംശയം തോന്നി. ജിമിൻ അങ്ങനെ ചെയ്യില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. എങ്കിലും സ്വാഭാവികമായിട്ടും ഏതൊരു ഭാര്യയുടെ മനസ്സിലും തോന്നുന്ന ചോദ്യങ്ങളായിരുന്നു അവളുടെ ഉള്ളിലും തോന്നിയത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരും ചിന്തിച്ചു പോകുന്ന ചിന്തകളായിരുന്നു അവളുടെ ഉള്ളിൽ. അവൾ ആ ഫോൺ എടുത്ത് അതുപോലെ തന്നെ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ താഴത്തെ ഹോളിൽ ജിമിൻ റെഡിയായി നിൽക്കുകയാണ്. റിയ, ഒന്ന് വേഗം കൊണ്ടുവാ. ഒരു മിനിറ്റ് ജിമിൻ, നല്ല ചൂടായി വെള്ളത്തിന്. ആ വെള്ളം അല്ലെങ്കിൽ വേണ്ട, ഞാൻ ബോട്ടിലിൽ വാങ്ങിച്ചോളാം. അയ്യോ, വാങ്ങിക്കണ്ട, അതൊക്കെ അതൊന്നും കൊള്ളില്ല. നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം നല്ലത്. ആ എങ്കിൽ വേണ്ട, ഞാൻ പോട്ടെ. അപ്പോഴാണ് തൊട്ടു താഴെ സെറ്റിൽ കിടന്ന് ഫോൺ അടിച്ചത്. റിയ പോയി നോക്കിയപ്പോൾ ഇന്നലെ കോൾ വന്ന അതേ നമ്പർ. ജിമിൻ അത് തട്ടിപ്പറിച്ച് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. എന്താ, ആരാ ജിമിൻ? ഇന്നലെ തൊട്ട് അവർ വിളിക്കുന്നുണ്ടല്ലോ. അത് നമ്പർ മാറി വിളിക്കുന്ന തന്നെ ആയിരിക്കും. അവർക്ക് ഒരു പക്ഷേ ആള് മാറിപ്പോയതായിരിക്കും. ആള് മാറിപ്പോയി കുറെ പ്രാവശ്യം ഇങ്ങോട്ട് തന്നെ വിളിക്കൂ. അവർക്ക് ചെക്ക് ചെയ്തിട്ട് കോൾ ചെയ്താ പോരെ. അത് ചിലപ്പോ എന്റെ നമ്പറുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ. ആ, അത് ശരിയായിരിക്കും. പക്ഷേ എന്നോട് ജിമിൻ തന്നെയാണെന്നാണല്ലോ പറഞ്ഞത്. അതിന് ശേഷമാണ് അവർ റോങ് നമ്പർ എന്ന് പറഞ്ഞത്. ആണോ? ഞാൻ നോക്കട്ടെ. എന്തായാലും നീ കോളണ്ട, എടുക്കണ്ട. ആ ശരി. ജിമിൻ എന്നും പറഞ്ഞ് പുറത്തോട്ട് പോയി. റിയ അവിടെ ചിന്തിച്ച് നിന്നു. എന്തൊക്കെയോ പന്തികേടുള്ളതായിട്ട് അവൾക്ക് ഇപ്പോഴും തോന്നുന്നു ജിമിൻ അവളിൽ നിന്നും എന്തോ ഒളിപ്പിക്കുന്നത് പോലെ. ഓഫീസിലെത്തിയ ജിമിൻ സ്ട്രെസ്ഡ് ആയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, എന്താ സാർ, എന്തു പറ്റി? തലവേദനയാണോ? ആ, ചെറിയ തലവേദന ഉണ്ട്. സാർ എന്തെങ്കിലും? ഒന്നും വേണ്ട, ആ ഡോറ് ക്ലോസ് ചെയ്തിട്ട് പുറത്തോട്ട് പോവാവോ? ആ ഓക്കെ സാർ. വീണ്ടും ആ കോൾ വന്നു. ജിമിൻ അറ്റൻഡ് ചെയ്തു. ഹലോ, നിനക്ക് എന്താ വേണ്ടേ? എനിക്കോ? എനിക്കെന്റെ പണം വേണം. നിന്റെ പണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അല്ല, ഇപ്പോ എന്താ ഇങ്ങനെ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ? മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിട്ടിട്ട്
അവരുടെ ജീവിതത്തിൽ കയറി അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്ന സ്വഭാവം നിനക്ക് പണ്ട് തൊട്ടേ ഉള്ളതാ, അതെനിക്കറിയാം. ഓ, എന്നെക്കുറിച്ച് ഇത്രയും ജനറൽ നോളജ് നിനക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്നെ തന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി നിന്നിൽ നിന്ന് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് നല്ലതല്ലേ? എന്തായാലും കോളേജ് ലൈഫിൽ എനിക്കതൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. കോളേജ് ലൈഫോ? അതെന്നെ ഓർമ്മിപ്പിക്കരുത്. ഓർമ്മിപ്പിക്കരുത്? അങ്ങനെ ഓർക്കാൻ പാടില്ലാത്ത കാര്യം നീ എന്തിനാ ഇപ്പൊ ഓർത്തത്? ഞാൻ ഓർത്തിട്ടില്ല. എന്നെ ഓർമ്മിപ്പിക്കരുത്, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് പ്ലീസ്. ഞാൻ കാലി പഠിക്കാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയി തന്നൂടെ. എൻ്റെ സന്തോഷം ഇപ്പൊ എൻ്റെ ഭാര്യ. ആ കൊച്ചു യോഗത്തേക്ക് നിന്റെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കൊണ്ട് നീ വീണ്ടും വന്ന എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. നീ എന്നെ എന്ത് ചെയ്യാന? ഇപ്പൊ നീ ഏതോ ബിസിനസ്സൊക്കെ ചെയ്ത് ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കും, എങ്കിൽ ഞാനിപ്പോഴും ആ പണ്ടത്തെ ബാഡ് ഗേൾ തന്നെയാ. അത് നിനക്കറിയാവുന്നല്ലേ? എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് അകന്നു നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയി തന്നോടെ. റിക്വസ്റ്റ് ആണോ അതോ ഓർഡർ ആണോ? രണ്ടുമല്ല. പിന്നെ ഞാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിന് നീ എനിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിന്നെങ്ങനെ ടോർച്ചർ ചെയ്യില്ലായിരുന്നു. അന്ന് ഞാനതിനെ നിന്ന് തന്നിരുന്നെങ്കിൽ നീ നിന്റെ കാര്യം നടത്തി എന്നെ പെരുവഴിയിലാക്കിയിട്ട് പോയേനെ. അതുകൊണ്ടാ മോളെ ഞാനെല്ലാം നേരിട്ട് കൊണ്ടത്. ഇപ്പോഴും ആ പഴയ പക നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലേ? കുഴപ്പമില്ല, ആസ് എ ബാഡ് ഗേൾ ഞാനത് പുറത്തെടുപ്പിക്കും. ആ എങ്കിൽ നമുക്ക് കാണാം. കാണാം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്. അതിനെന്നെ ശല്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നേരിട്ട് കാണാം. കാണാം. അവൻ ആ കോൾ കട്ട് ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയം ഉണ്ടാവും ഇവിടെ ഈ ഫ്ലാഷ് ബാക്കിൽ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കോളേജ് എന്നൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, കോളേജിൽ ഇപ്പോൾ നമ്മൾ റിയെ പറ്റി, പിന്നെ അവളുടെ ഫ്രണ്ടിനെ പറ്റി, പിന്നെ ക്ലാസ്സസ്, അങ്ങനെയൊക്കെയായിരുന്നു കൂടുതലും പറഞ്ഞിരുന്നത്. പിന്നെ അവളെ ശല്യം ചെയ്യാവുന്ന ഫ്രണ്ട്സ്, ജിമിൻ, പിന്നെ ജിമിനും ഏട്ടന്മാരായിട്ടുള്ള ഫൈറ്റ്, അതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലാതെ ജിമിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ കോളേജ് ടൈമിൽ ജിമിൻ്റെ അടുത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവനെ വിളിച്ച് ശല്യം ചെയ്യുന്ന ഏതൊരു പെൺകുട്ടി. ഇനി അധികം എപ്പിസോഡ്സ് ഒന്നുമില്ല, ഒരു ആർബിയുടെ ഐഡിയ പ്രകാരമാണ് ഞാൻ ഈ കണ്ടൻറ് ഇതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇതിൽ വെച്ചിട്ട് ആണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജിമിൻ്റെ ഇതിൻ്റെ പിന്നിലൊരു ചെറിയൊരു വേറൊരു സ്റ്റോറിയും കൂടിയുണ്ട്. ഈ ഫ്ലാഷ് ബാക്കിൽ തന്നെ വേറൊരു ഫ്ലാഷ് ബാക്കും കൂടിയുണ്ട്. അപ്പോൾ കോളേജിൻ്റെ ഫ്ലാഷ് ബാക്കിലോട്ട് നമുക്കൊന്ന് പോകാം, പക്ഷേ അവരത് കഥ പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം, ബട്ട് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ എല്ലാം ക്ലിയർ ആക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. എങ്കിൽ അതുവരേക്കും ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. സലാങ്ങിയോ.